ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉലുവ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു തവണ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. വീട്ടിലുള്ള 3 ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് നല്ലൊരു മരുന്നും കൂടിയാണ്. ഇതിനായിട്ട് 100 ഗ്രാം ഉലുവ ഒരു പാത്രത്തിലേക്കിട്ട് നന്നായി കഴുകി എടുക്കാം. കഴുകിയെടുത്ത ഉലുവയിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് 1-8 മണിക്കൂർ മാറ്റിവെക്കാം. ഞാനിത് തലേ ദിവസം രാത്രിയാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഉലുവ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. കഴുകിയിട്ടാണല്ലോ നമ്മൾ ഈ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഈ വെള്ളം ഒഴിവാക്കേണ്ടതില്ല. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കാനും ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും ഒക്കെ ഉലുവ നമ്മെ സഹായിക്കും. ഇനി മൂടി വെച്ച് നന്നായി അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഈ രൂപത്തിലാണ് അടിച്ചെടുക്കേണ്ടത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 3 മുറി തേങ്ങയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ എടുത്ത് വെച്ച ഉലുവയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനും കൂടി തയ്യാറാക്കി ഒഴിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 3 അച്ച് ശർക്കരയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ആ ശർക്കര ഉരുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉലുവയും തേങ്ങാപ്പാലും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ശർക്കരപ്പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. നിങ്ങൾക്കിതിലേക്ക് നെയ്യ് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതല്ലേ? ഫാറ്റി ലിവർ, തൈറോയിഡ്, കൊളസ്ട്രോൾ, ഷുഗർ എന്നിവയുടെ അളവ് നിയന്ത്രിക്കാനൊക്കെ ഉലുവ നമ്മെ സഹായിക്കും. നമ്മുടെ ഉലുവ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ രീതിക്കാണ് ഇത് കിട്ടേണ്ടത്. ഒരു തവണ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്കിതൊരു ജഗ്ഗിലേക്ക് മാറ്റാം. പ്രസവരക്ഷയ്ക്കുള്ളൊരു മരുന്ന് കൂടിയാണിത്. 3 ദിവസമാണ് ഇത് കഴിക്കേണ്ടത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.